ഇതെൻ്റെ കഥയാണ്. ഞാൻ അതിന് വലിയ പ്രസക്തിയില്ല, എനിക്ക് ഓർമ്മകളില്ല. പണ്ടും ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. സന്തോഷവും സങ്കടവും പങ്കുവയ്ക്കാൻ എനിക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ടില്ല. പെരുന്നാളിന് ആശംസകൾ നേരാൻ എനിക്കൊരു കൂട്ടുകാരില്ല. ഞാൻ കാത്തിരിക്കുകയാണ് എൻ്റെ അവകാശിക്ക് വേണ്ടി. എനിക്കുറപ്പുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. ആരടാ ഇന്നത്തെ കാലത്ത് ഈ പേനൊക്കെ വാങ്ങി ഒന്ന് പോടാ. ഡാ, നിനക്കറിയോ, ഓരോ വാക്ക് എഴുതുമ്പോഴും നമ്മൾ നമ്മളെ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇതിൽ നിറക്കുന്ന ഓരോ തുള്ളി മഷിയിലും നമ്മുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളുമുണ്ട്. സന്തോഷവും സങ്കടവുമുണ്ട്, കാത്തിരിപ്പും നൊമ്പരവുമുണ്ട്. വേറൊന്നിനും ആത്മാന്തം ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ പകർന്നുതന്ന ഈ ജീവനല്ലാതെ, ഈ മഷി പേനക്കല്ലാതെ. ഒന്ന് പോടാപ്പാ, എൻ്റെ ഡയലോഗ് നിനക്ക് ഇതൊന്നും മനസ്സിലാവില്ല. വേഗം വാ, നടക്കാം. എന്താടാ മൂത്തൊരു മ്ലാനതാ അളിയാ, ഞാനത് ഷോർട്ട് ഫിലിം പിടിച്ചാലോ എന്ന് ആലോചിക്കുക. ബെസ്റ്റ്, ഇപ്പം എല്ലാ ഉളകളും ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട്. ഈയും പിടിച്ചു വന്ന്, അതിനിപ്പം എന്തിനാ വിഷമിക്കുന്നു? പോടാ മോനെ, അതല്ലടാ, പറ്റിയൊരു നായികയെ കിട്ടണില്ല, അതാ പ്രശ്നം. അതാണോ? അതൊക്കെ കിട്ടും. നീ വാ, ഇപ്പോൾ പോയില്ലെങ്കിലേ അറ്റൻഡൻസ് കിട്ടൂല. അതുകൂടി കിട്ടിയില്ലെങ്കിൽ പണി പാളും. ഏത് തെണ്ടിയാടാ ഈ അറ്റൻഡൻസ് കണ്ടുപിടിച്ച്. ഞാൻ ഉദ്ദേശിക്കുന്ന നായികയെ കാണിക്കുമ്പോൾ ഇതുപോലെ മനോഹരം. അച്ഛനെ, അവള് തന്നെ എന്റെ നായിക. എന്നാ ഒരു ലുക്ക, ഒരു രക്ഷയില്ല. ഐ ലൈക്ക് ഇറ്റ്. ഞാൻ അവളായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് തരാം. ഓക്കെ. നായികനെ കിട്ടി, ഷൂട്ടിങ്ങും കഴിഞ്ഞു, പിന്നെന്താ ഈ അണ്ടി വഴണ്ണാൻ പോലെ ഇരിക്കുന്നത്? വാട്ട്സ് ദി മാറ്റർ ബ്രോ? എല്ലാം കഴിഞ്ഞു, പക്ഷേ ആ നശിച്ച സാധനം എന്നെ തോണ്ടി വിളിക്കാനടിയാ. എന്താടാ? ആരോട്? അവളോട്. ഓളോടോ? എന്റെ നാശം അടുത്തു മോനെ. അല്ല, ഇതൊന്നും ഇപ്പൊ തോന്നൂല. അല്ല, ഓളോട് പറയുന്നില്ലേ? അതോ അവളെ പിറകെ ഇങ്ങനെ വെള്ളറക്കി നടക്കാനാ പ്ലാൻ? അല്ല, മറുപടി എന്തായാലും ഞാൻ നാളെ അവളോട് പറയും. Thanks.
എന്ത് മറ്റേ വണ്ടി അപ്പം പോയി വണ്ടി ഓടിക്കാൻ പഠിക്കണം. എന്റെ കഥ അതിവിടെ തീരുകയാണ്. കാത്തിരിപ്പിനൊടുവിൽ എനിക്ക് കിട്ടിയ എന്റെ മാത്രമായ ഓർമ്മകളും അവന്റെ പ്രണയത്തിന് എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. അവന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും സാക്ഷിയാക്കാൻ ഇനി ഞാനില്ല. അവന് വേണ്ടി ഞാൻ കാത്തിരുന്ന പോലെ എനിക്ക് വേണ്ടി അവൻ കാത്തിരിക്കുമോ? കാത്തിരുന്നിട്ടും എന്ത് കാര്യം? ഇനി ഞാനില്ലല്ലോ എൻ്റെ ഓർമ്മകളും.